ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരു അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. മനുഷ്യർക്കെല്ലാം വേണ്ടതാ ഹല്ലേലൂയ. മതങ്ങളൊക്കെ ഉണ്ടാക്കിയ മനുഷ്യരാ ഹല്ലേലൂയ. മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവമാ അല്ലേ. നമ്മളെല്ലാം ഒരുപോലല്ലേ. ഇങ്ങോട്ട് നോക്കി, എല്ലാം ഒരുപോലല്ല. മുഖത്തിന് വ്യത്യാസമുണ്ട്. പണ്ടൊരു പ്രസംഗം പറിച്ച് വെള്ളക്ക പോലുള്ള മുഖമല്ലേ നമ്മുടെ മുഖം. ആ മുഖത്ത് എല്ലാവർക്കും മൂക്കുണ്ട്, എല്ലാവർക്കും കണ്ണുണ്ട്, എല്ലാവർക്കും ചെവിയുണ്ട്. ദൈവം സൃഷ്ടിച്ച ഓരോരുത്തരെ ഓരോരുത്തരത്ത് മാറ്റി വെച്ചാണ് സൃഷ്ടിച്ചത്. ഒരാടെ മൂക്കിവിടെ, ഒരാടെ മൂക്കിവിടെ അല്ല, എല്ലാവരുടെ മൂക്ക് ഒരിടത്ത അല്ലേ. ഇങ്ങോട്ട് നോക്ക്. പക്ഷേ ഒരാൾ ഒരാളെ പോലാണോ? അങ്ങനെ ആയിരുന്നേ എന്തോ ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം തൻ്റെ ജ്ഞാനത്തിലാണ് ഇതൊക്കെ സൃഷ്ടിച്ചേക്ക്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരാൾക്ക് പേപ്പർ വാങ്ങിച്ചു തരാം, വരയ്ക്കുന്ന ഒരാൾക്ക് ഒരു 1000 പേപ്പർ വാങ്ങിച്ചു തരാം. മാമിയും പെൻസിലും കൊടുക്കുക. രാവിലെ വിട്ടിരുന്ന് വരയ്ക്കുക. ഉച്ചയാകുമ്പോഴത്തേക്ക് 100 മുഖം മരിച്ചാൽ പറയും ഇനി മുഖം ഇല്ലെന്ന് പറയും. എവിടെ കിട്ടാനാ ഇല്ലെന്ന്. പക്ഷെ നോക്കി, ഓരോ ദിവസവും തമ്പുരാൻ ഇങ്ങനെ പുതിയ പുതിയ മുഖങ്ങളെ ഇടുക. അപ്പൻ്റെ മുഖവും അമ്മയുടെ മുഖവും കൂടെ ചായ ചേർത്ത്, വല്യപ്പച്ചൻ്റെ മുഖം കൂടെ ചായ ചേർത്ത് ഇപ്പം ഇറങ്ങി വരിക. കൊച്ചു കൊച്ചിനെ എടുത്തേച്ച് പറഞ്ഞില്ല, അമ്മയെ പോലിരിക്കുന്നു, അപ്പനെ പോലിരിക്കുന്നു. അപ്പൻ്റെ കളറ്, അമ്മയുടെ കളറ്, അപ്പൻ്റെ ചിരി, അമ്മയുടെ അല്ലയോ അല്ലേ അല്ലെന്ന് പറ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈയിടെ എനിക്കൊരു കൊച്ചുമോൾ ജനിച്ചു. ആ കൊച്ചുമോനെ കടന്നൊരു അമ്മച്ചി വന്നേച്ച് ഇന്നലെ വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ അമ്മച്ചി ആ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചേച്ച് പറയാ, അമ്മയുടെ കൂട്ടിരിക്കുന്നു, അപ്പൻ്റെ കൂട്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, അടുത്ത മുഖമാ. ഇനി അവൻ കല്യാണം കഴിച്ച് അവനെ പിള്ളേരുണ്ടാക്കുമ്പോൾ അവൻ്റെ അപ്പനെയും അവൻ്റെ അമ്മയും കൂടെ ചേർത്ത് വേറൊരു മുഖം അട്ടിച്ചിറക്കിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്ക്, എന്നാ സൃഷ്ടിയാ അമ്മ. നീ ആരാധിക്കുന്ന ആ സൃഷ്ടാവിനെയാ, സൃഷ്ടിയല്ല ആരാധിക്കുന്നേ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനാ. ഓ നോർത്ത് നോക്കിയ ഹല്ലേലൂയ. അപ്പം നമുക്ക് അവിടെയൊക്കെ പോ, അങ്ങനെയൊക്കെ പോയാൽ ഞാൻ പിന്നെ ആ ഭാഗത്തൂടെ അങ്ങ് പ്രസംഗം പോകും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വരുമോ. പിന്നെ പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ച് ഈ മുടി വളരുന്ന പോലെ കണ്ണിൻ്റെ ഈ പീലി വളർന്നായിരുന്നല്ലോ മുടി. സ്ത്രീകളുടെ മുടി ചില സ്ത്രീകൾ കണ്ടില്ലേ, മുടി ഇവിടെ വരെ അങ്ങനെ പീലി വളരുമായിരുന്നെങ്കിലോ. ആ പുള്ളി പറഞ്ഞേ ഒരു ഈക്കിൽ കൊണ്ടു നടക്കണം ആരെങ്കിലും കാണാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ. കടമ എൻ്റെയല്ല. ഹോ, ഇത് ഇച്ചിരി വളർന്ന തന്നെ പൊഴിഞ്ഞു പിടികിട്ടിയോ. അങ്ങനെ മുടി പൊഴിഞ്ഞു പോയാലോ. പൊഴിയുന്നുണ്ട്, എന്നാലും ലിമിറ്റുണ്ട്. ഇങ്ങോട്ട് സഹകരിക്കാം. എന്നെ ക്രമീകരണം അതയും ചെയ്തേക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് രാവിലെ 8:30 വയറിനകത്ത് ഒരു പുകച്ചിൽ വിശക്കുന്ന എന്ത് വരും കഴിക്കണം. ഉച്ചയ്ക്ക് 1:30 ഒരു ചെറിയൊരു യോഗത്തിനകത്തായാലും ഒരു വയറെ പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു സ്തോത്രമൊക്കെ പറയും. അങ്ങോട്ട് മിണ്ടുന്നില്ല അല്ലേ. ബാഗിനകത്ത് ഒരു മുട്ടായിയൊക്കെ ഉണ്ട്, ആരും കാണാൻ. എന്താ ചെ വിശപ്പൊന്നും ഒതുങ്ങാനാ. ഹല്ലേലൂയ. പണ്ട് പ്രായമുള്ളവർ പറഞ്ഞ പോലെ പോയോ ജീവൻ എന്ന് വരാനും വന്ന വിശപ്പ് നടങ്ങാനും വേണ്ടി. ശ്രദ്ധിച്ചേ, ഇച്ചിരിയൊക്കെ 4 മണിയാകുമ്പോൾ പിന്നെയും ടിന്നെല്ലാം തപ്പുവാ. എന്തോ ചെറിയൊരു ചോദിക്കുക, ശ്വാസം പിടിക്കുന്നത് ഇങ്ങനെ ഓർത്തോർത്തായിരുന്നെങ്കിലോ. നമ്മൾ ശ്വാസം എടുക്കുന്ന അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ പ്രിയരെ? നമ്മൾ ചുമ്മാ ഉറങ്ങും, ഇങ്ങനെ വലിച്ചു വിട്ടുകൊണ്ടിരിക്കും, വല്ലതും നോക്കുന്നുണ്ടോ? അയ്യോ 8 ശ്വാസം എടുക്കണമെന്ന് ദൃശ്യമായിരുന്നു. അയ്യോ 8 എടുക്കാൻ പറ്റില്ല, ഇച്ചിരി എടുക്കണം. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇങ്ങനൊന്നും നമ്മളെ കഷ്ടപ്പെടുത്തിയില്ല. ഹല്ലേലൂയ.
എന്ന നമ്മൾ എടാ നിന്നെ ഭയങ്കരവും അതിശയകരമായി അവൻ സൃഷ്ടിച്ചേക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. എടാ ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഓർത്ത് ഒരു സ്തോത്രം ചെയ്തേ. അപ്പൊ യേശു ദൈവാലയത്തിൽ കയറി, യേശു ദൈവാലയത്തിൽ കയറി, പെട്ടെന്ന് പോലെ യേശു ദൈവാലയത്തിൽ കയറി പ്രസംഗിക്കുക. അപ്പൊ യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അമ്മേ ആ ആലയത്തിൽ ഭൂതം ബാധിച്ചൊരു പുള്ളിയും പള്ളിയും വരുന്നുണ്ട്. അപ്പൊ പള്ളി വന്നെന്ന് കരുതി എന്ത് പോണമെന്നില്ല, അതാ അമ്മയുടെ മെസ്സേജ്, എന്ത് പോണമെന്നില്ല, ഭൂതം പോണമെന്നില്ല. ഹല്ലേലൂയ. ആ ശ്രദ്ധിക്കണം. ആ വായിച്ചേ പാസ്റ്ററെ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്താ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ പോവാ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന നേരെ കൊച്ചു കാര്യമാണ്, പക്ഷെ അതിനകത്ത് നിന്നൊരു വലിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഹല്ലേലൂയ. അപ്പം ഒരു മനുഷ്യന്റെ ദേഹത്ത് ഭൂതം കയറി എവിടെ വന്നിരിക്കുക, ആലയത്തിൽ വന്നിരിക്കുക. അയാളെ കണ്ടാൽ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര മിടുക്കനാണ്, ഭൂതം കയറിയാ വന്നേക്കുന്നത്. ആർക്കും അറിയത്തില്ല പുള്ളിയുടെ ദേഹത്ത് ഭൂതം ഉണ്ടെന്ന്. അങ്ങനെ വല്ല നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് ഭൂതം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുമോ? ഞാൻ ഇരിക്കുകയല്ല. മൂന്ന് കസാറ അപ്പുറത്ത് മാറി, മൂന്നാമത്തെ റോയി പോയി മാറിയിരിക്കും. അപ്പം ഇയാൾക്ക് അറിയത്തില്ല എന്താണ് ആമി ഈ ദേഹം. ഇദ്ദേഹത്തിന് പോലും അറിയത്തില്ല ഇദ്ദേഹത്തിന് മേലെ എന്താ ഉണ്ടെന്ന്. പക്ഷേ യേശു വചനമെടുത്തപ്പോൾ വ്യക്തിയും ഭൂതത്തെയും തമ്മിൽ വേർതിരിക്കാൻ തീരുമാനിച്ചു. വ്യക്തിയെയും ഭൂതത്തെയും രണ്ടാക്കാൻ പോവാ. ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിലതിനെ രണ്ടാക്കുന്നതാണ് യേശുവിന്റെ ശുശ്രൂഷ. ഒരാമീൻ പറയണം. എനിക്കിവിടെ നിന്നൊരു വെളിപ്പാട് പറയാനുണ്ട്. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിലതിനെ ഇന്ന് പകൽ രണ്ടാക്കിയിട്ട് നിന്നെ സ്വതന്ത്രനാക്കി എഴുന്നേൽപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. നിനക്കറിയാം, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്തൊരു പ്രശ്നം വരുന്നുണ്ട്, ഒരു പ്രതിസന്ധി മാറുമ്പോൾ അടുത്ത പ്രതിസന്ധി വരുന്നുണ്ട്. ഒരിക്കലും സ്വസ്ഥനല്ല. എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്, പക്ഷെ അത് കർത്താവിൻ്റെ കണ്ണ് കണ്ടു. ഒരാമീൻ പറഞ്ഞാട്ട്. എനിക്ക് ഇന്നലെ രാത്രി ഉറപ്പ് തന്നു, ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിലവിനെ പിടിച്ചകത്താൻ പോവുക, നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ചിലവിനെ ദൈവം സെപ്പറേറ്റ് ചെയ്യാൻ പോവുക. ട്രെയിനിന്റെ ബോഗികൾ തമ്മിൽ വേർതിരിക്കുന്ന പോലെ യേശുവിന്റെ രക്തം ക്ഷയം ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചില ദുരാത്മാക്കളെ നിന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ദൈവം പറിച്ചു മാറ്റട്ടെ. എനിക്ക് കർത്താവിന്റെ ആത്മാ ബോധ്യപ്പെടുത്തുക, ഇന്ന് നിനക്ക് വലിയ വിടുതലാണ്. നിന്റെ വീടിനോട് ബന്ധപ്പെട്ട്, തലമുറയോട് ബന്ധപ്പെട്ട്, കുടുംബത്തോട് ബന്ധപ്പെട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പലതും ഇന്ന് ഇറങ്ങിപ്പോയാലേ പറ്റൂ. ഇനിയും നിന്റെ മണ്ണിനകത്തത് വ്യാപരിക്കത്തില്ല, ഇനിയും നിന്റെ വീടിനകത്ത് വ്യാപരിക്കത്തില്ല, നിന്റെ ശരീരത്തിനത് വ്യാപരിക്കത്തില്ല, അത് രോഗമായി വെളിപ്പെടത്തില്ല, അത് കടമായി വെളിപ്പെടത്തില്ല, അത് മുടിക്കുന്ന ആത്മാവായി വെളിപ്പെടത്തില്ല. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ചലിപ്പിക്കുന്ന യേശുവിന്റെ കരം. ഈ യേശുവിന്റെ എല്ലാ മിനിസ്ട്രി അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? കർത്താവിന് ഒരു കൂനിയായ സ്ത്രീ, ഒരു കൂനിയായ സ്ത്രീ, കൂനിയായ സ്ത്രീ, അവളിങ്ങനെ ഒറ്റയാഴ്ച പോലും പള്ളി മുടങ്ങത്തില്ല. കൂനുണ്ടെങ്കിലും നമുക്കൊരു കൂനും ഇല്ലെങ്കിലും നമ്മൾ വരികയല്ലോ. കൂനുള്ളയാൾ എങ്ങനെയാ? ഇങ്ങനല്ലേ? അങ്ങനല്ലേ? എൻ്റെ കൂടുവാ. ഹല്ലേലൂയ. കൂനുള്ള ആള് ഇങ്ങനെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഭയങ്കര മനസ്സാക്ഷിയുള്ളവരല്ലേ, അല്ലേ? ആ വല്യമ്മച്ചേ കൂനി നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പളേ നമ്മൾ പറയുന്നൊരു പദമുണ്ട്, പറയാം? കഷ്ടമായിപ്പോയി, കഷ്ടമായിപ്പോയി. ഈ കുറേ വർഷം കൊണ്ട് ഇവിടെ പള്ളി വരുമ്പം കുറേ പേര് കഷ്ടമായിപ്പോയി. പാവമായിരുന്നു, സാധുവായിരുന്നു, കർത്താവ് ആലയത്തിൽ വന്നേച്ച് ഒറ്റ നോട്ടം. എത്ര സംവത്സരമായി കൂനിയായിരുന്നു? ഏ 18 കൊള്ള ഇവളെ അള്ളിപ്പിടിച്ച് കിടന്നൊരു ദുഷ്ടനെ കർത്താവ് കണ്ടു. ദൂരെ നിന്ന് വിളിച്ചു, സ്ത്രീയേ, ഒറ്റ വിളി കേട്ടതേ ഉള്ളൂ അവിടെ ദേഹത്ത് നിളകാൻ തുടങ്ങി. നിന്റെ രോഗബന്ധനം റിസീവ് ചെയ്യാമെങ്കിൽ ചെയ്യ, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്ക. ഓ ജീസസ്, 18 വർഷം അള്ളിപ്പിടിച്ചതിനെ ഒറ്റ വാക്കുകൊണ്ട് സെപ്പറേറ്റ് ആക്കി.
ഞാൻ ശരിക്ക് കർത്താവ് എന്ന് കേട്ടിട്ടാ പറയുന്നേ, ചില ഭൂതങ്ങളുടെ കളി കുടുംബങ്ങൾക്കകത്ത് അവസാനിക്കാൻ പോവാ. രക്തം ജയം. നീണ്ട വർഷങ്ങളായി നിന്റെ സന്തതിയെ തട്ടിക്കളിക്കുന്ന ദുരാത്മാവ്, നിന്റെ കുടുംബത്തെ തകർക്കുന്ന ദുരാത്മാവ്, ഇന്ന് രണ്ടിനെ രണ്ടാക്കാൻ പറ്റുന്ന ഒരു ദൈവശക്തി ഈ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുക. എനിക്ക് മാത്രമല്ല, നിനക്കും ചിലത് വെളിപ്പെടും. ഇപ്പോ നിനക്കും ചിലത് വെളിപ്പെടും. നിന്റെ വീടിനെ കുറിച്ച് വെളിപ്പെടും. നിന്റെ തലമുറയെ കുറിച്ച്. യെസ്, ഞാൻ ഇനി നിങ്ങളോട് പറയാം, ഈ ഉപവാസം 24 മണിക്കൂർ വേണമെന്ന് പറഞ്ഞതിന്റെ രഹസ്യം പറയാം. എൻ്റെ ആ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ജനം എൻ്റെ സന്നിധിയിൽ ഇരിക്കുമെങ്കിൽ ഞാൻ അവർക്ക് ചിലത് വെളിപ്പെടുത്തി കൊടുക്കും. കമ്മുമ്പി കാണുന്നതിനല്ല ഇവിടെ ഇരിക്കുന്നേ, ചിലത് വെളിപ്പെട്ട് കിട്ടുകയാ. യേശുവേ എന്ന് വിളിക്കുന്ന നിന്റെ കുടുംബം സ്വസ്ഥമാകേണ്ട സമയമായി കഴിഞ്ഞു. ആത്മാവ്, യെസ്, ഇവിടെ നീ സ്തോത്രം ചെയ്യുമ്പോ നിന്റെ പേര് കരം തീർന്ന ഭൂമിയിൽ വരെ ജീസസ് ദൈവത്തിന്റെ കരം തുടങ്ങുക. ആവാഹിച്ച് കയറ്റിയ ദുഷ്ട മന്ത്ര ശക്തികൾ ഇന്ന് പകൽ അതിനെ കുടിയിറക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിനകത്ത് ഒരു അഭിഷേകത്തെ റിലീസ് ചെയ്യുക. യേശു ഒറ്റ വിളിയ സ്ത്രീയെ, നിന്റെ രോഗബന്ധനം. അപ്പൊ അഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവളറിയുന്നില്ല, ഇവളിങ്ങനെ തന്നെ നിൽക്കുക. എന്റെ പൊന്നമ്മച്ചി നൂന്നോ ഒട്ടിപ്പിടിച്ച പുള്ളി പോയി. എനിക്ക് കർത്താവ് തന്ന ബോധ്യം, പറ്റിപ്പിടിച്ച ചിലതിനെ ഇന്ന് രണ്ടാക്കും. എനിക്ക് കർത്താവ് തരുന്നൊരു വെളിപ്പാട് പറയാം. നെക്സ്റ്റ് വീക്ക് തീരുന്നതിന് മുമ്പ്, അടുത്ത ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് നിനക്ക് കാണാൻ ചിലത് രണ്ടായെന്ന് അക്ഷരീകമായിട്ട് കാണാം. ഇതൊരു വെളിപ്പാടാ, ഇതൊരു ദൈവിക പ്രവചനമാ. ചിലത് രണ്ടായെന്ന് നീ കാണും. ഇപ്പൊ ഇവള് നൂന്ന് കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞൊരു പദമുണ്ട്, ഇതായിരുന്നോ കാര്യം എന്ന് പറഞ്ഞ എന്തോ, ഇത്രയും നാള് നമ്മുടെ മനസ്സിൽ നമ്മളിട്ട പിക്ചർ അല്ല ഈ വിഷയത്തിന്റെ പിമ്പിലെ കാരണം. ഓ, ഇന്ന് കാരണം കണ്ടുപിടിക്കുന്ന ദിവസമാ. ആഞ്ഞു പ്രാർത്ഥിച്ചോ, കാരണം കണ്ടുപിടിക്കുന്ന ദിവസമാ. അത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ സ്തോത്രം ചെയ്താൽ. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കുകയാണേ, ഈ കുനിയായ അമ്മച്ചോട് എല്ലാ ദിവസവും സഹതാപം പറഞ്ഞ ഒരു ആന്റി, ഈ അമ്മച്ചി നൂന്ന് കഴിഞ്ഞ് നടന്നു വരുമ്പോ ഈ വടിയൊക്കെ, പിന്നെ നൂന്ന് കഴിഞ്ഞാൽ പിന്നെ വടി ഇങ്ങനാന്നോ, ആണോ ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ ടോർച്ച് പിടിക്കുന്ന പോലെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പോ അടുക്ക നിന്ന് ആന്റി കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മ കൊടുത്തു. ഹല്ലേലൂയ. ഉമ്മ കൊടുത്തോണ്ട് ഈശോയെ ഒന്ന് നോക്കി. നിന്റെ 18 കൊല്ലം ആ ആലയത്തിനകത്ത് വെളിവാകാഞ്ഞൊരു ദൈവപ്രവൃത്തി അന്ന് വെളിവായി. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഭാഗം പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാ. നമ്മൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് വരട്ടെ. യേശു ദൈവാലയത്തിൽ വന്നപ്പം ഭൂതം കയറി ഒരു മനുഷ്യനുണ്ടായിരുന്നു. വായിച്ചു, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ആണോ വചനം പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി എഴുന്നേറ്റ് പറയോ, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഇവർ ഇത്രയും നേരം ഈശോയെ തച്ചന്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. തച്ചന്റെ മോൻ, തച്ച കൊച്ചൻ, മറിയയുടെ മോൻ, യോസഫിന്റെ മോൻ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നീ പറഞ്ഞ മോനൊന്നും അല്ല. ഇപ്പൊ ഭൂതം അവിടെ കിടന്ന് അലക്കുക, നസ്രേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ശാസ്ത്രിമാരൊക്കെ പെട്ടെന്ന് നെഞ്ചു തിരുമ്പുക. ഞങ്ങള് പ്രസംഗിച്ചിട്ടൊന്നും ഈ അച്ചായന് കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ അച്ചാൻ എന്ത് ഡീസന്റ് ആയിരുന്നു, ഭൂതങ്ങളും ഭയങ്കര ഡീസന്റ്. ആ കാര്യം അങ്ങോട്ട് മാറിട്ട് പറയാം. ആ അടുത്തത്, നസ്രേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? ആ ഭൂതം ചോദിക്കുക, ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? ആ കർത്താവൻ പറഞ്ഞു, കർത്താവ് പറയാ, ഇന്ന് വരെ നീ ഇവന്റെ ദേഹത്തിൽ ഇവനെ നശിപ്പിക്കുമായിരുന്നു, ഇന്ന് നിന്നെ നശിപ്പിക്കാൻ കർത്താവ് വന്നേക്കുക. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയാ, ചില കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ദുരാത്മാക്കൾ,
ചില വീടുകൾ കകത്തുനിന്ന് പുറത്താകപ്പെടട്ടെ. ചില കുടുംബങ്ങളെ മുടിച്ചു കളയുന്ന, പെരുവഴിയിൽ ഇറക്കുന്ന, തകർത്ത്. യെസ്, നമ്മളൊക്കെ ഒത്തിരി ദൈവത്തെ ശ്രദ്ധിക്കണം. കോടികൾ കയ്യിലിട്ട് അമ്മാനെ മാടിയവൻ ഒരു കവർ പാലിന് പൈസ ഇല്ലാതെ നടക്കുന്ന ഞങ്ങളെ കണ്ടിട്ടുണ്ട്. എന്താ മുടിച്ചതാ പിശാച്? കണ്ടിട്ടില്ലേ, ഈ ലോകത്തിൽ എന്തുണ്ടായിട്ടും സന്തോഷിച്ചിട്ട് കാര്യമില്ല. പറയാം നിങ്ങളോട്, ദൈവത്തിന് സ്ഥാനം കൊടുത്താൽ നീ മുടിയാൻ ദൈവം അനുവദിക്കത്തിൽ. അതുകൊണ്ടാ ബൈബിൾ പറയാം, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്, അത് രാവിലെ തോറും പുതുകി വരുന്നതാ. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, ഹല്ലേലൂയ, ഈ പൂതം ചോദിക്കുക, കർത്താവ് നീ ഞങ്ങളെ നശിപ്പിക്കാൻ, നസറനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്താ, ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. അതിന് യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. യേശു അവനെ പറയുക, ഒന്നുകൂടെ പറ, ഞാൻ ആരാന്ന് ഒന്നുകൂടെ പറഞ്ഞ എന്നൊന്നും പറഞ്ഞില്ല. നമ്മളെല്ലാം അന്നേ കിട്ടിയ ഭൂതം പറയുന്നത് കേട്ടോണം. ചിലത് ഭൂതം പറയുന്നത് കേൾക്കാൻ പോകുന്ന വിശ്വാസിയുണ്ട്. ഭൂതം പറയുന്നത് കേക്കല്ലേ, അവൻ പോഷ്കും പോഷ്കിൻ്റെ അപ്പനും അപ്പൂപ്പനുമാണ്. അവൻ പറയുന്നത് കേൾക്കാൻ പോവല്ലേ, ദൈവം പറയുന്നത് മാത്രമേ കേൾക്കാവൂ. നല്ല ഹാലലിയ പറഞ്ഞാട്ട്, നല്ല ഹാലലിയ പറഞ്ഞാട്ട്, ആർത്ത് വിളിച്ചൊരു ഹാലലിയ പറഞ്ഞാട്ട്. അപ്പൊ ശ്രദ്ധിക്കണം, മുമ്പോട്ട് വരിക. അപ്പം കർത്താവിന് സ്തോത്രം, ശ്രദ്ധിക്കണമേ ആമേ. ആ ഭൂത ഇളകി, അടുത്തോടെ വായിച്ചേ. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. ആര് പോയി? ആര് പോയി? നമ്മുടെ ഇച്ഛായൻ എന്തിയെ കിടപ്പുണ്ട്. ഇച്ഛായനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന പുള്ളിയെ പറഞ്ഞു വിട്ടേച്ച് ഇച്ഛായനെ ആലയത്തിൽ ഇരുത്തി. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാം, ഹല്ലേലൂയ. അപ്പം നമ്മൾ മെസ്സേജ് ഇന്ന് തുടങ്ങുന്നത് ദൈവം ചലിപ്പിക്കുന്ന ഒന്നാമത്തെ മേഖല, വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന, നിന്റെ ലൈഫിനോട് ഒട്ടിക്കിടക്കുന്ന ചിലതിനെ ഇന്നെന്റെ ദൈവം രണ്ടാക്കി മാറ്റട്ടെ. നിനക്ക് അനുഭവം കൊണ്ട് നീ പറയും എനിക്ക് വിടുതലായെന്ന്, അനുഭവം കൊണ്ട് നീ പറയും എനിക്ക് വിടുതലായി. യെസ്, 6000 ഭൂതം കയറിയ ചേട്ടനുണ്ടല്ലോ, ഏത് ചേട്ടനാ? നമ്മുടെ ഗദരദേശത്തെ മറ്റേ ആ പുള്ളിക്കാരൻ്റെ ദേഹത്തെ ഭൂതത്തെ എല്ലാം പറഞ്ഞു വിട്ടു. അപ്പൊ ഗ്രാമക്കാർ വന്നപ്പം പുള്ളിക്കാരൻ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് പോക്കറ്റ് കൈയിട്ടുണ്ടിങ്ങനെ നിൽക്കുക. അപ്പൊ അവരൊക്കെ ഇവനെ നോക്കുക, ഇങ്ങനെ ഇവനെ നോക്കും, യേശുവിനെ നോക്കും, ഇവനെ നോക്കും, അവനും ജനത്തെ നോക്കും, യേശുവിനെ നോക്കും. നോട്ടോ, അവിടെ ജനം നോക്കുന്ന എന്താണെന്നറിയോ? ഹോ, ഇവൻ എന്തൊരു പേടി സ്വപ്നമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഹല്ലേലൂയ, ഇച്ചിരി കഴിഞ്ഞപ്പോ വലിയ പോസ്റ്റർ, ദെക്കപ്പുല്ലി ദേശത്തെ ക്രൂസൈഡ് ഫോട്ടോ ഇവന്റെ. അങ്ങനെ യേശു പറഞ്ഞു, നീ എന്റെ കൂടെ വരണ്ട, ദെക്കപ്പുല്ലി ദേശത്ത് നീ നിന്റെ ദേശം സാക്ഷി പറ. അവൻ ദെക്കപ്പുല്ലി ദേശത്ത് വലിയ മെഗാ ക്രൂസൈഡ് നടത്തിയെന്ന. എന്താ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിന്റെ ജീവിതത്തോടെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ നിന്നെ ദേശത്ത് പിശാച് പരസ്യ കൊലവാക്കും. എന്നാൽ നിന്നിൽ നിന്ന് മാറിപ്പോണത് മാറിയാൽ നിന്നെ ദേശത്ത് ദൈവം അഭിമാനമാക്കും. വിശ്വാസമുള്ള ഒരു സ്തോത്രം ചെയ്യണം. ചില കുടുംബങ്ങളെ തകർക്കുന്ന ദുരാത്മാക്കൾ, ജപിച്ചു വിട്ട ആഭിചാര മന്ത്രോച്ചാരണ ശക്തികൾ ഇന്നത്തെ ആരാധനയ്ക്കകത്തു നിന്ന്, ചില കൂടാരങ്ങൾ കകത്തു നിന്ന് പക്ഷിക്കൂട്ടം പറന്നു പൊങ്ങുന്ന പോലെ പറന്നു പൊങ്ങട്ടെ. പിന്നെ എന്റെയൊക്കെ വീട്ടിൽ ഇവൻ അള്ളിപ്പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ എല്ലാ വർഷവും മരണം. അന്നേരം കബഡി നിരത്തിയ മന്ത്രവാദി പറഞ്ഞു, 7 വർഷം കൊണ്ട് ബാധ തീരും. അപ്പനും അമ്മയും 5 മക്കളുമാ, 7 പേര്, 7 കൊല്ലം കൊണ്ട് തീരും. പിന്നെന്തുവാ, അപ്പോഴേ സ്വന്തക്കാരാ സ്ഥലം എഴുതിയെടുത്തോളൂ, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല, രണ്ടും വെട്ടുന്നില്ല. ഹല്ലേലൂയ. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലോട്ട് കയറി വന്നിട്ട് അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഒട്ടിപ്പിടിച്ച പുള്ളിയെ പറഞ്ഞങ്ങ് വിട്ടു.
അങ്ങോട്ട് വിടുതലായി. ആ ദൂത് പറയാ, ഞാൻ ഇതെല്ലാം കൊണ്ടിരുന്ന വലിയൊരു കാര്യത്തിലോട്ടാ എന്നോട് ദൈവാത്മാ പറയുക, നിന്നെ അമി വർഷങ്ങൾ കൊണ്ട് ഒതുക്കിയ ചിലതിനെ ഇന്ന് നീ പൊട്ടിക്കണം, ഇന്ന് നീ ജയമെടുക്കണം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഇന്ന് വചനം കേട്ടച്ച് പോകുമല്ല, ആ വചനത്തിന്റെ വിടുതൽ നിന്റെ ഭവന. എത്ര നാളായി ഈ കക്ഷത്തോട് ചേർന്ന ഭാഗത്ത് നാരങ്ങയുടെ വലിപ്പത്തിലുള്ള മുഴ ആമി വന്നിട്ട്? 3 വർഷമായി. 3 വർഷമായി. ഹല്ലേലൂയ. ഇവിടെ വരുമ്പോഴും അതുണ്ടായിരുന്നു? ഉണ്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? വിടുതല കിട്ടി. അതവിടെ ഇല്ലയോ ഇപ്പൊ? ഇല്ല. പാടുപോലും ഇല്ല. ഇല്ല. വിശ്വസിക്കാൻ വയ്യാതെ അവള് പൊട്ടിക്കരയുക. സൗഖ്യദായകനായ യേശു ഇവിടെ ജീവിതത്തോട് 3 വർഷമായി പറ്റിപ്പിടിച്ച രോഗത്തിന്റെ ദുരാത്മാവ് ഈ ശരീരത്തു നിന്ന്. 3 വർഷമായിരുന്നു എൻ്റെ ഈ കൈവരം പൊങ്ങിയിട്ട്. പൊങ്ങാനോ എനിക്ക് ആരാധനയ്ക്ക് പോയി കൈയടിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്ക് ശരിക്കും ആ കെട്ടഴിഞ്ഞതോടുകൂടി ഇന്ന് കൈ പൊക്കി ആരാധിക്കാനും വിടുതൽ കിട്ടി. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് അടിച്ച് കാണിച്ചേ അവരെ. ഓ ജീസസ്, 3 വർഷമായി കൈ പൊങ്ങാതെ ഒരു നാരിങ്ങയുടെ വലിപ്പത്തിൽ ഇവളിൽ വെളിപ്പെട്ട രോഗം യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ അപ്രത്യക്ഷമായി. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ? മുഴങ്കാലൊന്ന് നിൽക്കുക, രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക. അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം. ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒട്ടിമാറട്ടെ കർത്താവേ. ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവേ. അങ്ങ് അത് ചെയ്തത് കൊണ്ട് സ്തോത്രം കർത്താവേ. ആമി. ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മേനാണ് പോകുന്നത്. എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല. എല്ലാ വ്യാഴാഴ്ചയും 3 വരെയും നിങ്ങൾ വരിക, നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വചനം എത്തിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ 24 മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. God bless you.